അന്ന് രാത്രിയിൽ ഒരുപാട് വൈകിയാണ് ഞാൻ എഴുതാനിരുന്നത്. സമയം ഒരു മണിയെങ്കിലുമായി കാണും. തെൻകുരിശിപ്പുഴയുടെ തീരത്തുള്ള ഓടിട്ട വീട്ടിലെ ഉമ്മറക്കോലായിലിരുന്നാണ് പതിവ് പോലെ അന്നും എഴുതാൻ തുടങ്ങിയത്. ഹൊറർ, സസ്പെൻസ്, ഫാൻറ്റസി, ത്രില്ലർ വിഭാഗത്തിൽ എഴുതാൻ പോകുന്ന കഥയ്ക്ക് യോജിച്ച പേര് ആലോചിച്ചു ഞാൻ തേൻകുരിശിപ്പുഴയുടെ തീരത്തേക്ക് ഇറങ്ങി നടന്നു. പുഴയുടെ തീരത്ത് നിലയുറപ്പിച്ചിരുന്ന കരിമ്പനയിൽ ചാരി നിന്നു. ഒടുവിൽ ഞാൻ ഉറപ്പിച്ചു, ഓർമ്മകൾ പൂക്കുന്ന താഴ്വരകൾ. ഇതുതന്നെ അടുത്ത കഥ. ഇതിനെ ചുറ്റിപ്പറ്റി കെട്ടിപ്പൊക്കണം അടുത്ത കഥയും. പേനയെടുത്ത് എഴുതാൻ തുടങ്ങിയതും തെക്ക് നിന്നും കാറ്റ് വീശാൻ തുടങ്ങി. തേൻകുരിശിയിലെ കരിമ്പനക്കാറ്റ് മാനം ഇരുണ്ടു തുടങ്ങി. കരിമ്പനയുടെ നിഴലുകൾ മുടിയഴിച്ചാടാൻ തുടങ്ങി. തേൻകുരിശിപ്പുഴയ്ക്കക്കരെ ആരോ പാട്ടുപാടുന്നത് പോലെ എനിക്ക് തോന്നി. തോന്നലായിരുന്നില്ല, ശരിക്കും ആരോ അവിടെ കരിമ്പനയുടെ മറയിൽ നിന്നുകൊണ്ട് പാടുന്നുണ്ട്. തേൻകുരിശിപ്പുഴയുടെ ഓളങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ രണ്ട് സഹപാഠികളെപ്പോലെ ആ പാട്ടിനോട് അടുപ്പം കാണിച്ചു. ആ പാട്ടിലെ വരികളിൽ നിന്നും ഞാൻ ഊഹിച്ചു തേൻകുരിശിയിലെ പാണനാകും അത്. തേൻകുരിശിയെക്കുറിച്ചും കരിമ്പനകളെക്കുറിച്ചും തേൻകുരിശിയിലെ മുത്തശ്ശി കഥകളെക്കുറിച്ചും ഒടിയന്മാരെക്കുറിച്ചും പാടി നടന്ന തേൻകുരിശിയുടെ സ്വന്തം പാണനാർ, തേൻകുരിശിയുടെ ചരിത്രം തലമുറകളായി പകർന്നു കിട്ടിയ പാണനാർ. ആ പാണനാർക്ക് എന്നോടൊരു കഥ പറയാനുണ്ടായിരുന്നു. ആർക്കും പാടി നടക്കാൻ താല്പര്യമില്ലായിരുന്ന തേൻകുരിശിയിലെ അവസാനത്തെ പാണന്റെ കഥ, അധികമാരും അറിയാത്ത തേൻകുരിശിയിലെ ഒരു മുത്തശ്ശി കഥ. അയാളുടെ കഥയ്ക്ക് അയാൾ പറഞ്ഞ പേരാണ് തേൻകുരിശിക്കാറ്റ്. 1976 December 12 തേൻകുരിശിയിലെ ഒരു രാത്രി. കരിമ്പനക്കാറ്റ് മുടിയഴിച്ചാടുന്ന പനയോലകൾ കുത്തഴിഞ്ഞാടുന്ന രാത്രിയുടെ നിശബ്ദതയിൽ ഒടിയന്മാർ കുളം പടിച്ചോടുന്ന തേൻകുരിശി ഗ്രാമം. മുത്തശ്ശി കഥകളും മാടന്മാരും ഒടിയന്മാരും യക്ഷികളും പാണനാരും കരിമ്പനക്കാറ്റും കീഴടക്കിയിരുന്ന തേൻകുരിശിയിലെ റാന്തൽ വിളക്കുകളുടെ കാലം. തേൻകുരിശിയിലെ ഒരു മഞ്ഞുകാലം. തേൻകുരിശിക്കാർക്ക് രാത്രിയിൽ മുടിയഴിച്ചാടുന്ന കരിമ്പനക്കാറ്റിനെ പോലെ തന്നെയായിരുന്നു പാണക്കുടിലിൽ നിന്ന് വരുന്ന തേൻകുരിശിയിലെ പാണന്റെ പാട്ടും. രാത്രിയിൽ തേൻകുരിശി ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന ചിലരുണ്ട്. രാത്രി സഞ്ചാരികളും മാടന്മാരും ഒടിയന്മാരും പിന്നെ തേൻകുരിശിയിലെ രഹസ്യങ്ങൾ വർഷങ്ങളായി പകർന്നു കിട്ടിയ തേൻകുരിശിയിലെ പാണനാരും. രാത്രിയിൽ ഉണർന്നിരിക്കാൻ തേൻകുരിശിയിൽ കള്ളന്മാരില്ല. തേൻകുരിശിയിലെ രാത്രിയുടെ ചരിത്രം തന്നെ കാരണം. തേൻകുരിശിക്കാറ്റ് വീശുന്നുണ്ട് മുടിയഴിഞ്ഞാടുന്ന കരിമ്പനയും കുത്തഴിഞ്ഞാടുന്ന കരിവിളക്കും. കരിമ്പനക്കാറ്റ് പാടുന്നുണ്ട്, തേൻകുരിശിക്കാറ്റ് വീശുന്നുണ്ട്, ഒടിയനും മാടനും തെളിയുന്നുണ്ട്, തേൻകുരിശിക്കാറ്റ് പാടുന്നുണ്ട്. തേൻകുരിശിയിലെ ഒടിവയ്പ്പുകളും യക്ഷിപ്പാട്ടുകളും കരിമ്പനയുടെ നിഴലിൻ്റെ മുടിയഴിച്ചാട്ടത്തിലുമെല്ലാം പശ്ചാത്തലം തീർത്തത് രാത്രിയിൽ പാണക്കുടിലിൽ നിന്ന് ഉയരുന്ന പാണന്റെ പാട്ടായിരുന്നു. എവിടേക്കാ കിഴങ്ങൻ നായരെ ഈ പാതിരാക്കി? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തേൻകുരിശിയിലൂടെ രാത്രിയിൽ ഒറ്റയ്ക്കിറങ്ങി നടക്കരുതെന്ന്? നായരുടെ ജാനുചരിതം പാടി നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. ഇല്ലെങ്കിൽ യക്ഷിയും ഒടിയനും ഒന്നും വേണ്ട, നാട്ടുകാർ തന്നെ തല്ലിക്കൊന്ന് തേൻകുരിശി പുഴയിൽ ഒഴുക്കിയേനെ. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കേണ്ട പാണനാരെ, വേളി മരിച്ച നായരുടെ വിഷമം തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തേൻകുരിശിക്കാറ്റ് വീശുന്നുണ്ട്, മുടിയഴിഞ്ഞിടുന്ന കരിമ്പനയും ഒടിയനും മാടനും തെളിയുന്നുണ്ട്. കരിമ്പനയും പാണനാരും തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. തെക്കുനിന്നും വീശുന്ന കരിമ്പനക്കാറ്റ് തേൻകുരിശിയിലെ സുന്ദരിയായ യക്ഷി ഇറങ്ങുന്നതിന് കരിമ്പനകൾ തേൻകുരിശിക്ക് കൊടുക്കുന്ന സൂചനയായിരുന്നു. മുത്തശ്ശി പാണന ഓതിക്കൊടുത്ത വേദങ്ങളിൽ തേൻകുരിശിപ്പുഴയിലെ മണൽ തരികളുടെ കഥകൾ വരെയുണ്ട്. പാണക്കുടലിലിരുന്ന് പാണൻ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. തേൻകുരിശിയുടെ ആരുമറിയാത്ത രഹസ്യ കാഴ്ചകൾ അന്നും കണ്ടു. അതുപോലൊന്ന് പതിവിലും വിപരീതമായി തെക്കുനിന്നും വീശുന്ന കാറ്റ് കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇടയ്ക്കൊക്കെ കരിമ്പനകളുടെ താളം തെറ്റുന്നത് പാണന്റെ പാട്ടിൻ്റെയും താളം തെറ്റിച്ചു. കരിമ്പനയുടെ നിഴലുകൾ മുടിയാഴ്ചാടുന്നത് കണ്ട് പാണൻ പതിയെ കൂരയിലേക്ക് ഒളിച്ചു. കരിമ്പനക്കൂട്ടങ്ങൾക്കിടയിൽ പുകമറ പോലെ മുടിയഴിച്ചിട്ട് സുന്ദരിയായ യക്ഷി അട്ടഹസിക്കുന്നത് പാണൻ കണ്ടു. ആദ്യമായിട്ടാണ് പാണന്റെ മുന്നിൽ തേൻകുരിശിയിലെ യക്ഷി പ്രത്യക്ഷമാകുന്നത്. യക്ഷിക്കഥകൾ ഒരുപാട് മുത്തശ്ശിയിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഒടിയന്മാരെ നേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും തേൻകുരിശിയിലെ യക്ഷിയെ ആദ്യമായിട്ടാണ് പാണൻ കാണുന്നത്. പാണനാർ വിയർത്ത് കുളിച്ചു. കരിമ്പനകൾ താളം തെറ്റിയാടാൻ തുടങ്ങി. രൂപമില്ലാത്ത തേൻകുരിശിയിലെ വേട്ടനായ്ക്കൾ ഓരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തരായി ഓടി നടന്നു.
തേൻകുറിശ്ശിയിലെ ഒടിയന്മാർ പാണക്കൊടി തീണ്ടില്ല. പക്ഷേ എന്നൊക്കെ തേൻകുറിശ്ശിയിൽ യക്ഷി ഇറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം പാണക്കുടിൽ വന്ന് മുട്ടി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചാൽ എൻ്റെ കുട്ടി വാതിൽ തുറക്കണം, ചോദിക്കുന്നതെന്തോ അത് നൽകണം. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പാണക്കുടിലെ ആരെയും രാത്രിയിൽ പുറത്തിറങ്ങാൻ അവൾ സമ്മതിക്കില്ല. ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ പാണന്റെ ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ധരിപ്പിച്ചു മടക്കി അയക്കാം. പാണൻ മുത്തശ്ശിയുടെ വാക്കുകൾ ഓർത്തെടുത്തു. മുത്തശ്ശിയുടെ വാക്കുകൾ ഓരോ നിമിഷവും പാണനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ഏതു നിമിഷവും അവൾ ഇവിടെ വരാം, യക്ഷിയാണെന്നറിഞ്ഞുകൊണ്ട് എങ്ങനെ അവളുടെ മുന്നിൽ വാതിൽ തുറന്നു കൊടുക്കുമെന്ന് ചിന്തിക്കാൻ പോലും പാണന് പേടി തോന്നി. തേൻകുറിശ്ശിയിലെ കരിമ്പനകളും പാണനോടൊപ്പം നിശബ്ദമായി. കരിമ്പനക്കൂട്ടത്തിൽ നിന്നും ആ സുന്ദരി മന്ദം മന്ദം നടന്നു വരുന്നത് പാണൻ ശ്രദ്ധിച്ചു. അവളുടെ കാലച്ചുകൾക്ക് തേൻകുറിശ്ശി പുഴയുടെ ഓളങ്ങൾ പാറകളെ ചുംബിച്ചു സംഗീതം തീർത്തു. പാണനാരെ, തേൻകുറിശ്ശിയിലെ പാണനാരെ, അതിഥിയുണ്ടേ പാണനാരെ. കരിമ്പനകൾ വീണ്ടും മുടിയഴിച്ചാടാൻ തുടങ്ങി. പാണന ശബ്ദം പൊങ്ങുന്നുണ്ടായിരുന്നില്ല. പാണക്കുടിൽ വന്നു നിന്ന് അട്ടഹസിച്ചിരിക്കുന്ന ആ യക്ഷിയുടെ മണം കരിമ്പനകളെപ്പോലെ തന്നെ പാണനെ മത്തുപിടിപ്പിച്ചു. പാണൻ പതിയെ പതിയെ പുറത്തോട്ടെത്തി നോക്കി. അവൾ അവിടെ തന്നെയുണ്ട്. പനയോല കൊണ്ട് പാതി മേനി മറച്ച് പനങ്കുല പോലെ മുടിയഴിച്ചിട്ട് സുന്ദരിയായ ഒരു പെണ്ണ്. തേൻകുറിശ്ശിയിലെ യക്ഷിക്ക് ഇത്രയും സൗന്ദര്യമോ? ആരും മോഹിച്ചു പോകുന്നൊരു സ്ത്രീരൂപം. പാണൻ ആദ്യമായിട്ടാണ് അർദ്ധരാത്രിയിൽ ഒരു പെണ്ണിനെ കാണുന്നത്, അതും ഇത്രയും സുന്ദരിയായ ഒരുവളെ. അവളുടെ വശ്യതയിൽ മയങ്ങിയ പാണൻ വാതിൽ തുറക്കാതിരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി. പക്ഷേ മുത്തശ്ശി ഓതിക്കൊടുത്ത യക്ഷിക്കഥകൾ പാണനെ വീണ്ടും ചിന്തിപ്പിച്ചു. വാതിൽ തുറന്നില്ലെങ്കിൽ ചിലപ്പോൾ അവൾ അനുവാദമില്ലാതെ അകത്തോട്ട് പ്രവേശിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ സുന്ദരിയായ യക്ഷിയായിട്ടായിരിക്കില്ല, മറിച്ച് അവൾക്കിഷ്ടമുള്ള രൂപത്തിലായിരിക്കും കയറി വരുന്നത്. ചിലപ്പോൾ കരിനാഗങ്ങളെപ്പോലെ പത്തി വിടർത്തിക്കൊണ്ട് ചീറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ രൂപമില്ലാത്ത കരിമ്പൂച്ചയെപ്പോലെയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉഗ്രരൂപം പൂണ്ട രക്തയക്ഷിയുമായി കയറി വന്നേക്കാം. അതിന് കാത്തു നിൽക്കാതെ വിളിച്ചയുടൻ വാതിൽ തുറക്കണം. മുത്തശ്ശിയുടെ യക്ഷിയുടെ അട്ടഹാസത്തിനേക്കാൾ പേടിപ്പെടുത്തുന്ന ഒന്നായി പാണന് തോന്നി. കണ്ണുകൾ അടച്ച് പാണൻ വാതിൽ തുറന്നു. തേൻകുറിശ്ശി ശാന്തമാണ്, കരിമ്പനകളും. പാണനാരെ, എന്തൊരു വശ്യതയാണ് ഈ പെണ്ണിന്റെ ശബ്ദത്തിന്. കണ്ണു തുറക്കാതിരിക്കാൻ പാണന് കഴിഞ്ഞില്ല. പാണൻ കണ്ണു തുറന്നു. അവളെ പേടിയോടെ ഒന്ന് നോക്കി. സുന്ദരി തന്നെ. തേൻകുറിശ്ശിയിലെ അമ്പ്രാട്ടിക്കുട്ടിക്ക് പോലുമില്ല ഇത്രയും വഴക്കവും സൗന്ദര്യവും. ചുണ്ടിൽ നിന്നും മുടിയിഴകളിൽ നിന്നും തേൻ പൊടിക്കുന്ന പെണ്ണിനോടുള്ള വികാരത്തെ അടക്കി പിടിക്കാൻ പാണന് കഴിഞ്ഞില്ല. പാണന് അയാൾ പോലും അറിയാതെ യക്ഷിപ്പെണ്ണിനോട് പൂതി തോന്നി. ഭയം മാറി കാമമായി. പാണനാരെ, എത്ര നേരമായി വിളിക്കുന്നു, എൻ്റെ കൂടെ പോരുന്നോ കരിമ്പരകൾക്കിടയിലോട്ട്? പാണനാരുടെ എന്നൊരു രാത്രി ഈ സുന്ദരിക്ക് തന്നൂടെ? ഈ പെണ്ണിൻ്റെ ഒരു മോഹമാണ്, വരില്ലേ? അവളുടെ വശ്യതയോടെയുള്ള നോട്ടവും സംസാരത്തിലും പാണനാർക്ക് സ്വബോധം നഷ്ടപ്പെട്ടു. പാണനാർ അവളോടൊപ്പം ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവളുടെ വശീകരണത്തിൽ പെട്ടുപോകരുത്. അവൾക്ക് പാണനാരെ കൊണ്ട് കാര്യങ്ങൾ പലതും സാധിക്കാനുണ്ടാകും. കാരണം തേൻകുറിശ്ശിയിൽ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ചിലരിൽ ഒരാൾ പാണനാരാണ്. അതുകൊണ്ട് എപ്പോഴും പാണക്കുടിലേക്കാണ് തേൻകുറിശ്ശിയിലെ സുന്ദരി എഴുന്നള്ളുന്നത്. പാണക്കുടിലിൽ ഇരുന്നു കൊണ്ടുള്ള സഹായങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നും തലമുറകൾ പകർന്നു തന്ന ആചാരം എങ്ങനെയാണെന്നും അവളെ ധരിപ്പിക്കണം. മുത്തശ്ശി പറഞ്ഞ യക്ഷിക്കഥയിലെ വാക്കുകൾ പാണൻ ഓർത്തെടുത്തു. പക്ഷെ പാണനാർക്ക് ആ സുന്ദരിയോടുള്ള വികാരത്തെ അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. പാണനാർ പാണക്കുടി വിട്ട് അവളോടൊപ്പം കരിമ്പനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ എത്തിയതും കരിമ്പനകളുടെ നിഴലിനോടൊപ്പം അവളും മുടിയഴിച്ചാടാൻ തുടങ്ങി. പാണനാർ പേടിച്ചു നിലവിളിച്ചു. തേൻകുറിശ്ശിക്കാറ്റ് പാണനെ മറന്ന പോലെ പതിവിലും വിപരീതമായി താളം തെറ്റിയാടാൻ തുടങ്ങി. പറയുന്നതെന്തും അനുസരിച്ചു കൊള്ളാമെന്ന് സത്യം ചെയ്താൽ വിട്ടയക്കാം എന്ന് യക്ഷി പാണനോട് പറഞ്ഞു. കൂടുതൽ തർക്കങ്ങൾക്ക് നിൽക്കാതെ ഒട്ടനിൽപ്പിൽ പാണനാർ സമ്മതിച്ചു. യക്ഷി പറയുന്ന എന്തും ചെയ്തു കൊള്ളാമെന്ന് അവൻ സത്യം ചെയ്തു. പിറ്റേന്ന് മുതൽ പാണനാർ തേൻകുറിശ്ശിയിലൂടെ പാടി നടന്നു. തേൻകുറിശ്ശിയിൽ ഓരോ കൊലപാതകങ്ങളും ചെയ്ത ഒടിയൻ്റെ എല്ലാ കഥകൾ, അവസാനമായി യക്ഷിയാൽ ഇല്ലാതായ രാമൻ നായരുടെ കൊലപാതകവും അങ്ങനെ ഒടിയന്മാരുടെ തലയിലായി. രാത്രിയിൽ ഉണർന്നിരിക്കുന്ന പാണനാർ ആണേ ഇത് പറയുന്നത്. നുണക്കഥകൾ പാടി നടക്കില്ലെന്ന് മുത്തിയെ തൊട്ട് സത്യം ചെയ്ത തേൻകുറിശ്ശിയുടെ സ്വന്തം പാണനാർ ജീവഭയം മൂലം പറഞ്ഞതാണെങ്കിലും അതോടുകൂടി നാട്ടുകാർ വിളറിപ്പൂണ്ട് നാട്ടിലെ എല്ലാ ഒടിയന്മാരെയും അവരുടെ കുടുംബക്കാരെയും തീയിട്ട് കൊന്നുകളഞ്ഞു. തേൻകുറിശ്ശിയിലെ കരിമ്പനകൾ ഉണങ്ങിത്തുടങ്ങി.
കരിമ്പനക്കാട്ട് തേൻകുറിശിയെ ചുട്ടു പൊള്ളിച്ചു. തേൻകുറിശിപ്പുഴ വറ്റി വരണ്ടു. പാണനാർക്ക് കാര്യം മനസ്സിലായി. താൻ കാരണം തേൻകുറിശി നശിക്കരുതെന്ന് പാണൻ ഉറപ്പിച്ചു. കരിമ്പനകൾ മുടിയഴിച്ചാടുന്ന മറ്റൊരു രാത്രിയിൽ തേൻകുറിശിയിലെ അവസാനത്തെ പാണനാരും തീ കൊളുത്തി സ്വയം മരിച്ചു. തേൻകുറിശിയുടെ ചരിത്രവും പല മുത്തശ്ശി കഥകളും അതോടെ അന്യം നിന്നുപോയി. കുറേയൊക്കെ പലരാലും വളച്ചൊടിക്കപ്പെട്ട് കെട്ടുകഥകളായി വീണ്ടും പാടി നടന്നു. ഇപ്പോഴും കരിമ്പനകൾ മുടിയഴിച്ചാടുന്ന നിലാവുള്ള രാത്രികളിൽ തേൻകുറിശിപ്പുഴയുടെ തീരത്ത് പോയിരുന്നാൽ കേൾക്കാൻ കഴിയും തേൻകുറിശിയിലെ അവസാനത്തെ പാണന്റെ പാട്ട്. എന്നൊരുവൻ മുടിയഴിച്ചിങ്ങാടണ്, കാരിനുമ്പ് കരിമ്പനയായി ആടണ്, കാറ്റു കണക്കിനെ തൊട്ട് പാടടി, നീറ്റു കരിമേഘ പെണ്ണായി ആടടി. ഡാ എണീക്ക്, പടം കഴിഞ്ഞു, കുറേ നേരമായല്ലോ കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട്, വാ പോകാം. ഏ പാണനെവിടെ? പാണനാണോ ഈ പാട്ട് പാടുന്നത്? കുന്തം, നീതേ എവിടെയാണ്? അത് നമ്മുടെ ലാലേട്ടൻ പാടുന്നതല്ലേ? നീതി രണ്ട് തവണ കണ്ടതല്ലേ? ഈ പാട്ട് ഇപ്പോഴാണ് കേൾക്കണേ? ഓ, ഞാനൊരു സ്വപ്നം കണ്ടതാ ശ്രീകുട്ടി. എങ്ങനെയുണ്ട് പടം? ഇഷ്ടമായോ കുട്ടിക്ക്? ആ എനിക്കിഷ്ടമായല്ലോ. ആൾക്കാർ പറയുന്ന അത്രയ്ക്ക് മോശമൊന്നുമല്ല. ആ സൈക്കോ സംവിധായകൻ്റെ തളിരനുസരിച്ചില്ലെന്നേ ഉള്ളൂ. പടം കൊള്ളാട്ടോ. ലാലേട്ടനും മഞ്ജു ചേച്ചിയും തകർത്തു. ഏനൊരുവൻ മുടിയഴിച്ചിങ്ങാടണ്, കാരിരുമ്പ് കരിമ്പനയായി ആടണം. എനിക്കുറപ്പാണ് ഈ പാട്ട് ഇതിനു മുമ്പ് ആരോ പാടിയിട്ടുണ്ട്. പക്ഷെ ഒരു പക്ഷേ ഇതും ആ പാണനാരുടെ പാട്ട് തന്നെയാകാം. സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞ പോലെ, എന്നെ കൊണ്ട് എഴുതിച്ച പോലെ. ചിലപ്പോൾ ഇവരെ കൊണ്ടും ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ പാണനാണെങ്കിലോ? ഇതുപോലെ പലരും അറിയാതെ പോയ മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഓരോ മുത്തശ്ശി കഥയ്ക്ക് പിന്നിലുണ്ടാകാം. ആരെങ്കിലും പറഞ്ഞു നടന്നിരുന്നുവെങ്കിൽ എന്ന് ഈ പാണനെ പോലെ ചിലർ ആഗ്രഹിക്കുന്ന ചില മുത്തശ്ശി കഥകൾ. തേൻകുറിശിയിൽ അവസാനത്തെ ഒടിയൻ്റെ കഥയോടൊപ്പം തേൻകുറിശിയിൽ അവസാനത്തെ പാണൻ്റെ കഥയും ഇവിടെ തീരുന്നു. തേൻകുറിശിയിലെ കരിമ്പനകൾ ഇപ്പോഴും മുടിയഴിച്ചാടാറുണ്ട്. ഇപ്പോഴും തേൻകുറിശി പുഴയെ നോക്കി ചൂളമടിക്കാറുണ്ട്.